ഇതാണ് നല്ല ഹെയർ ബാൻഡ് ഒക്കെ വെച്ചിട്ടുണ്ട്. സാധാരണ വീട്ടിലും പുറത്തൊക്കെ പോകണമെങ്കിൽ ഒരിക്കലും മുടിയും ചീകൂല, ഒരു ഡ്രസ്സും ഇടൂല. ചീഞ്ഞ ഓരോരോ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഓട്ടോനെ തട്ടാൻ പോയതായിരുന്നു. ഞങ്ങള് വയനാട്ടിലേക്ക് ട്രിപ്പ് മാത്രമല്ല വന്നത്, അവിടെ ലീച്ച് എന്ന സിനിമയിലെ ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷനിലേക്ക് ഞങ്ങൾ വന്നതായിരുന്നു. അവരെ ഇന്റർവ്യൂ എന്നൊരു ചാൻസ് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. പിന്നെ എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് ഒക്കെ കിട്ടിയാലോ, എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഭയങ്കര താല്പര്യമാണ്. അവിടെ അനൂപ് അങ്കിൾ, നിസാം അങ്കിൾ, സുഹൈൽ അങ്കിൾ ഒക്കെ, സിദ്ദീഖ് അങ്കിളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇന്റർവ്യൂ എടുക്കത്തേന്ന് ചോദിച്ചപ്പോൾ അവർ വേഗം സമ്മതിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് സെലിബ്രിറ്റീസിനെ ഇന്റർവ്യൂ ചെയ്യുന്നത്, സോ അതിൻ്റെതായ ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു. ഫ്ലവേഴ്സിൻ്റെ കോമഡി ഉത്സവത്തിലൂടെ സിനിമയിലേക്ക് വന്ന ഒരാളാണ് നിസാം അങ്കിൾ. വേറെ ഞാൻ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, കട്ടപ്പുര, പിന്നെ കൈമാറ്റം, അതേപോലെ സേഫ്, കുറച്ച് സിനിമയൊക്കെ ചെയ്തു. പിന്നെ വെള്ളം പറഞ്ഞൊരു പടം ജയസൂര്യയുടെ, അതിൻ്റെ ചെറിയ ദേശം. ഡയറക്ടർ ഇപ്പോൾ ലീച്ച് എന്ന പടത്തിൻ്റെ ഡയറക്ടർ പേര് സിദ്ദീഖ് മൈക്കോൺ, നായകൻ പുതിയ പ്രമുഖാണ് അനൂപ് എന്നാണ് പേര്. ഞാനെങ്കിലും കുറേ പ്രോഗ്രാംസ് ഒക്കെ കണ്ടിട്ടുണ്ട്. പഴയ പാട്ടൊക്കെ ഇഷ്ടമാണ്, കൂടെ പാടുവോ? ഞാൻ പാടാം, ഞാൻ പാടാം. तेरे बिना क्या वजूद मेरा, हम तेरे बिन अब रह नहीं सकते, तेरे बिना क्या वजूद मेरा, अगर हो जाएंगे तो खुद से ही हो जाएंगे जुदा, क्योंकि तुम ही हो अब तुम ही हो തേരെ ബിന അബ് രഹ നഹീ സക്തേ, തേരെ ബിനാ ക്യാ വജൂദ് മേരാ. മതിയാ, വേറൊരു പാട്ട് പാടിത്തട്ടെ. തുമ്പക്കുടത്തിൽ തുഞ്ചത്താലു ചലിട, ആകാശ പൊന്നാലിനുമായത്തിൽ തൊട്ടേ വര, തുമ്പിവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്താലു ഞാനിട. നമുക്കിട സൗണ്ട് അറിയോ? ഏത് സിനിമ കണ്ടിട്ടുണ്ടോ നമുക്കിട? നല്ല ഏതെങ്കിലും സിനിമ പറഞ്ഞിട്ടില്ല. ബെസ്റ്റ് ആക്ടർ അറിയാം? ബെസ്റ്റ് ആക്ടർ അറിയാം? പപ്പയുടെ സ്വന്തം അപ്പുറത്താണ്. മമ്മൂക്കയുടെ സൗണ്ട് എടുത്താൽ എനിക്ക് മനസ്സിലാവില്ല എങ്ങനെയാ അപ്പോ. ദുൽഖർ സൽമാൻ മമ്മൂക്കയുടെ മോനല്ലേ? ദുൽഖറിന്റെ സൗണ്ട് എനിക്കറിയാം, മമ്മൂക്കയുടെ സൗണ്ട് എടുത്തരാം. ഇനി പറഞ്ഞു സർ, എനിക്ക് അഭിനയിക്കാറില്ല, ഞാൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്.
നിങ്ങളിപ്പോ പേടിച്ചില്ലേ? ഇല്ലേ? വീട്ടുകാരുടെ നാട്ടുകാരുടെ ഒക്കെ ഒരുപാട് നുറഞ്ഞ സാർ ഞാൻ ഇറങ്ങി തിരിച്ചു. ഞാൻ ചെയ്യുന്നൊക്കെ ശരിയാണെന്ന് എനിക്കറിയില്ല. അറിയാവുന്ന പോലെ സാർ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അച്ഛൻ എൻ്റെ പരമാവധി ഞാൻ ചെയ്യും എൻ്റെ കഴിവ് തെളിയിക്കാൻ. ഇതിൽ കൂടുതൽ സാർ ഞാൻ എന്താണ് ചർച്ച ചെയ്യുന്നത്? എന്തെങ്കിലും പോയാ അലേട്ടനൊക്കെ നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. പോരെ, റെഡിയല്ലേ? അപ്പോൾ ക്രിയേറ്റീവ്സ് അല്ലേ? ക്രിയേറ്റീവ്സ് അല്ലേ? ക്രിയേറ്റീവ് മൈനോട്ടി നല്ല യൂട്യൂബ് ചാനൽ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചെറിയ കലാകാരിയെ വലിയ കലാകാരിയാക്കുക, വളർത്തുക. അപ്പോൾ ബൈ ബൈ, താങ്ക് യു. എൻ്റെ പേര് അനൂപ്. ഞാൻ രണ്ട് മൂന്ന് സിനിമകളിൽ ചെറിയ ചെറിയ റോളുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കോമഡി ഉത്സവം എന്ന് പറയുന്ന ഒരു കോമഡി പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട് ഫ്ലവേഴ്സിലുള്ള. പിന്നെ ഇപ്പോൾ ലീച്ച് എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഹീറോ ആയിട്ട് അഭിനയിക്കുന്നു. ഞാൻ കോമഡി ഉത്സവത്തിൽ ചെയ്ത അക്ഷയ് കുമാറിൻ്റെ ശബ്ദം ഞാൻ ചെയ്യാം. ഹായ്, ദിസ് ഇസ് അക്ഷയ് കുമാർ. അക്ഷയ് കുമാർ ബാത് കർ രഹാ ഹൂ. നാം ബെഹ്തർ ജില്ലാ മൽക്കാൻപൂർ ഗാവ് താസി സർ പേ ഹാത്ത് റബ്ദാ ഒരു ഹാത്ത് മേ സാത് സോ ചിയാസി. ഇത് ഇതാണ് നമ്മുടെ സിനിമയുടെ ഡയറക്ടർ സിദ്ദിഖ്, സിദ്ദിഖ് മെയ്ക്കോൺ. പിന്നെ വിജയിക്കണ്ടേ? വിജയിക്കാനാണല്ലോ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. നമ്മൾ കഷ്ടപ്പെടുന്നൊക്കെ വിജയിക്കണ്ടേ? മോള് പഠിക്കുന്ന എന്തിനാ? വയനാട് നമ്മുടെ സിനിമയുടെ കഥയ്ക്ക് പറ്റിയ ലൊക്കേഷനാണ്. പിന്നെ നമുക്കിങ്ങനെ വലിയ ചൂടൊന്നും ഇല്ലാതെന്ന് വർക്ക് ചെയ്യാൻ പറ്റും. ലൊക്കേഷനാണല്ലോ നമ്മുടെ മെലാന സംഭവം, അങ്ങനെ അതുകൊണ്ടാണ് വയനാട് ലൊക്കേഷൻ തന്നെ. ബീച്ച്, ബീച്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? എന്തരത്തേന്നറിയോ? അട്ട കടിച്ചിട്ടുണ്ടോ? കാറ്റിൽ അട്ട കടിച്ചിട്ടുണ്ടോ? ആ, കാറ്റിൽ അട്ടയാണ് കേട്ടോ. നല്ല ഇൻ്റർവ്യൂ ആയിരുന്നു, ഇഷ്ടമായി. മോളിൽ വലിയ വലിയൊരു ആങ്കറായി മാറട്ടെ, ആങ്കറായി മാറണം. പിന്നെ ഹീറോയിൻ ആവട്ടെ. വലിയ മമ്മൂട്ടിയെ മോഹൻലാലിനെ ആക്കാനും അപ്പുറത്തുള്ള ആൾക്കാരെ വിജയിനെ ആക്കാനുള്ള ഇൻ്റർവ്യൂ ചെയ്യണം തീർച്ചയായിട്ടും. അമീർ ഖാനെ ഒക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്ന മോളായിട്ട് ഞാൻ കാണപ്പെടണം. ഇങ്ങനെയൊക്കെ വരുന്ന കുട്ടികളാണ് ഭാവിയിൽ തീർച്ചയായിട്ടും ഞാൻ ഉറപ്പ് തരുന്നു. ഇങ്ങനെ പോകുന്ന മോളാണെങ്കിൽ ഉറപ്പായിരിക്കും കേട്ടോ. ഗംഭീരായിട്ട് താങ്ക് യു. അടുത്തതാണ് ഹീറോയിൻസിനാണ് ഇന്റർവ്യൂ. ചേച്ചിയുടെ പേരെന്താ? ആരാണ് വില്ലത്തി? ഡയറക്ടറായ സിദ്ദിഖ് അങ്കിള് പറഞ്ഞു അടുത്ത സിനിമയില് എനിക്ക് മിന്നിക്കൊരു ചാൻസ് തരാമെന്ന്. അങ്ങനെ ഞങ്ങൾ അവരോട് പായ് പറഞ്ഞു പോന്നു. നിങ്ങൾ സിനിമയിലൊക്കെ കേട്ടിട്ടില്ലേ കോണ്ടസാക്കാർ, കോണ്ടസാക്കാർ എന്ന്? അപ്പൊ ആ കോണ്ടസാക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ആ കോണ്ടസാക്കാരൻ്റെ അടുത്തൊക്കെ നല്ല സിനിമന്നു. ഞങ്ങള് കുറുവ ഐലൻഡ്, പിന്നെ തിരുനെല്ലി നിന്ന് ഞങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്തു. ഇത് കുറുവ ദ്വീപാണ്. രണ്ട് മൂന്ന് വർഷമായിട്ട് ഗവൺമെൻറ് ഒക്കെ ഇവിടെ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ടെന്നൊക്കെ ഉമ്മി പറഞ്ഞിരുന്നു. ബോട്ടിങ് അവിടെ ആകെ ഉള്ളത് ബോട്ടിങ് ആയിരുന്നു, പക്ഷേ ബോട്ടിങ്ങിന് പോകാൻ ഉമ്മി സമ്മതിച്ചില്ല. ഇത് കുറുവ ദ്വീപിലുള്ള ഒരു ആർട്ട് ഗാലറിയാണ്. കരിങ്കല്ലുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ആർട്ട് ഗാലറിയാണിത്. ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പോകാറായിട്ടുണ്ട്. ഞങ്ങളവിടെ നിന്നില്ല സ്വന്തം. ഞങ്ങൾ നേരെ തിരുനെല്ലിയിലേക്ക് വിട്ടു. തിരുനെല്ലിയിൽ പോകുന്ന വഴിയാണ് നിങ്ങളിപ്പോ കാണുന്നത്. ഗായ്സ്, നിങ്ങളിപ്പോ ഒരു ആനനെ സൂമേ 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 സൂമേ. ഐസ് ആന.
തിരുനെല്ലി ആനക്കുട്ടി തിരുനെല്ലിയിലേക്ക് പോകുന്ന രണ്ട് വഴിയാണിത്. രണ്ട് സൈഡിലും റെഡ് കളറിലെ യൂക്കാലിപ്റ്റസ് മരങ്ങളുണ്ട്. തിരുനെല്ലിയിലുള്ള വിഷ്ണു ക്ഷേത്രമാണിത്. ചെരുപ്പൊക്കെ ഊരിയിട്ട് കുറെ സ്റ്റെപ്പൊക്കെ കയറി പോണം. പാപ്പനാശിനി പുഴ ഇവിടെ അടുത്താണ്. എല്ലാവരും ചിതാഭസ്മം ഒക്കെ കൊണ്ടുവന്ന് ഒഴിക്കുന്ന നദിയാണ്. ഞങ്ങള് അമ്പലം മുഴുവൻ ചുറ്റി. പിന്നെ സഫ്വാനങ്കിളും ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. അവന്റെ സ്റ്റുഡന്റ് ആണ് സഫ്വാനങ്കിൾ. അവിടെ താമര നിറഞ്ഞിരിക്കുന്ന ഒരു കുളം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടേക്ക് പോയി. ആ താമരക്കുളത്തിന്റെ മുകളില് കല്ലിങ്കല്ല് കൊണ്ടുള്ള കാൽപാദം കൊത്തി വെച്ചിട്ടുണ്ട്. പക്ഷിപ്പാതാണ് ഇവിടെ 7 കിലോമീറ്റർ അകലെയാണ്. ബലി അർപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. പാപനാശിനി എന്ന അരുവിക്ക് എല്ലാ പാപങ്ങളും നശിപ്പിക്കാനുള്ള ദ്രവ്യശക്തി ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഞങ്ങൾ കുറച്ച് സമയം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ പാപനാശിനിയിലേക്ക് പോവാന് അവിടെ അവിടെ മകളുണ്ട് ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോ എനിക്ക് പേടിയായി. പാപനാശിനിയിലേക്കുള്ള വഴിയാണിത്. ഹാ, ഇത് തേയിലത്തോട്ടാണല്ലോ. ഞങ്ങള് അവിടെ കേറിയിട്ട് ഫോട്ടോസ് ഒക്കെ എടുത്തു. അപ്പൊ ഉമ്മിക്ക് ബോഗൺ വില്ലൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞിരുന്നു. സോ ഞങ്ങളൊരു ചെടീൻ്റെ ഷോപ്പിൽ നിർത്തി. സോ അവിടെ പലതരം ചെടികളുണ്ട്. പിന്നെ കുറേ മുള്ളിച്ചെടികളൊക്കെ ഉണ്ട്. കാക്ടസ്, ഒരു വലിയ കാക്ടസ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ബോഗൺ വില്ലൊക്കെ വാങ്ങി തിരിച്ചു പോന്നു. ഞാനും മിന്നും കാണുന്ന തെറ്റി. അതായത് എന്താ പറയുക, മിന്നി പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന ബൂട്ട്ലാർട്സ് ഒന്നും രസമല്ലാന്ന്. അതുകൊണ്ട് ഞാൻ മിന്നിനോട് തെറ്റി. സോ ഞാൻ ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ കാറുന്ന് കറിയൊക്കെ ചെയ്തു. സോ ഞാൻ ഭയങ്കര ടെൻഷനായിരുന്നു. അൽഫാമ് വന്നപ്പോ എന്റെ തെറ്റൊക്കെ മാറി. ഞാൻ ആക്റ്റീവായി. നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. Bye-bye.